കാസർകോട്ടെ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളും വേണ്ടപ്പെട്ടവരാണെന്ന് മുഖ്യമന്ത്രി മറക്കരുതെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് സി മാത്യു പറഞ്ഞു. ഒക്ടോബർ 2 നിരാഹാരം ആരംഭിച്ച ദയാബായിയെ ആരോഗ്യ പ്രശ്നം ഉന്നയിച്ചു. പോലീസ് ബലം പ്രയോഗിച്ച് ആശുപത്രിയിലെത്തിച്ചെങ്കിലും ഡോക്ടറുടെ പരിശോധനയ്ക്ക് ശേഷം തിരിച്ചെത്തി നിരാഹാരം തുടരുകയാണ്. നാലാം ദിവസത്തെ സമരം ജോസഫ് സി മാത്യു ഉദ്ഘാടനം ചെയ്തു. കാസർകോട്ടെ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളും വേണ്ടപ്പെട്ടവരാണെന്ന ബോധ്യം മുഖ്യമന്ത്രി മറക്കരുതെന്ന് ജോസഫ് പറഞ്ഞു. വ്യക്തിപരമായും ദയാബായിയെ അറിയാവുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി ദയാബായി നടത്തുന്ന ന്യായമായ സമരത്തെ എത്രയും വേഗം ഇടപെട്ട് ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഫാദർ സുനിൽ, സീതാദാസൻ, മെൽവിൻ വിനോദ്, മുംതാസ് ബീഗം, പ്രാചമ്പലം അഷ്റഫ്, റിജാസ്, യസ്മിനി, ഷീബ സൂര്യ, മിനിമോഹൻ, എ ഷൈജു, സീതി ഹാജി കൊളിയടുക്കം എന്നിവർ സംസാരിച്ചു. എം ഷാജർ ഖാൻ സ്വാഗതവും കരീം ചൌക്കി നന്ദിയും പറഞ്ഞു. സമരസംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 7 രാവിലെ 10 മണിക്ക് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. ഉമാ തോമസ് MLA ഉദ്ഘാടനം ചെയ്യും. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്. ബിൽഡക്സ് ജിപ്സം കമ്പനി ഇറാൻ ജിപ്സം പ്ലാസ്റ്ററിംഗിലൂടെ നിങ്ങൾക്ക് മികച്ച ബിസിനസ് അവസരം നൽകുന്നു. കുറഞ്ഞ മുതൽ മുടക്കിൽ കേരളത്തിലെ എല്ലാ താലൂക്കുകളിലും ഡീലർഷിപ്പ് ലഭിക്കാൻ ബന്ധപ്പെടുക. 8547397875 9074144811